വെൽക്കം ബാക്ക്. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട് വിടുകയാണ്, ഇനി ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല. എന്താ പറയുക, നാട് വിടാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ ഒരു പുതിയൊരു തുടക്കമാണ് കേട്ടോ. നമ്മൾ പോണത് കൊൽക്കത്തേക്കാണ്. കൊൽക്കത്തയിലെ ഒരു ഫുട്ബോൾ എന്താ പറയുക ടൂർണമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടും അത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊൽക്കത്തേക്ക് പോവാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാട്ടോ. പിന്നെ കൂടെ അനിയുണ്ട്. അങ്ങനെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി നിൽക്കുകയാണ്. ഇവിടുന്ന് 3:30 ട്രെയിൻ ഉണ്ട് ചെന്നൈക്ക്. ചെന്നൈയിൽ നിന്ന് പിന്നെ കൊൽക്കത്തേക്കാണ് നമ്മൾ പോണത്. അങ്ങനെയാണ് നമ്മൾ പോണത്. ഓക്കെ, അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പൊതുവെ വലിയ വലിയ ടൂർണമെൻറ്റുകളൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ സീസൺ തുടങ്ങണം. പക്ഷേ കൊൽക്കത്തയിൽ അങ്ങനെയല്ല, അങ്ങനെ സീസണൊരു അവസാനം ഇല്ല എന്ന് തോന്നുന്നത്. കാരണം ഫുൾ ടൈം കളിയാണ് അവിടെ. ഏറ്റവും കൂടുതൽ സുഡാനികളും അതുപോലെ തന്നെ വിദേശ താരങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു എന്താ പറയുക സ്ഥലം കൂടിയിട്ടാട്ടോ കൊൽക്കത്ത. അങ്ങനെ ആ ഒരു എന്താ പറയുക നാട്ടിലേക്കാണ് നമ്മളൊരു യാത്ര. അങ്ങനെ ആദ്യമായിട്ടാണ് കൊൽക്കത്തേക്ക് പോണത്. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. കാരണം ബംഗാളികളുടെ ഒരു നാട്ടിലേക്കാണ് നമ്മളെ ഒരു യാത്ര. പിന്നെ അങ്ങനെ നമുക്കവിടെ ഒരു സുഹൃത്തുണ്ട്, മൂപ്പര് അടുത്തേക്കാണ് നമ്മൾ പോണത്. അവിടെ പോയിട്ട് വേണം കളിയൊക്കെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളെ കൊൽക്കത്തൻ യാത്രയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചെറിയൊരു ബ്ലോഗ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്താ പറയുക അത് ഈ വീഡിയോസ് ഇങ്ങനെ പോവുക. അവിടെ എത്തിയിട്ടായിരിക്കും കളിയും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ട്രെയിനൊക്കെ വരുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ട് പോകാം. ഇപ്പോൾ വൈകുന്നേരം 4 മണിക്കാണ് നമ്മൾ ചെന്നൈയിലെത്തുക. പിന്നെ ചെന്നൈയിൽ നിന്ന് ഏകദേശം 5:30 ട്രെയിൻ എടുത്ത് പിന്നെ പിറ്റേ ദിവസം 1:30 ആകുമ്പോഴാണ് നമ്മൾ കൊൽക്കത്തയിലെത്തുക. അപ്പം നീണ്ട യാത്രയാണ് കൊൽക്കത്ത. ഓക്കെ.